നമസ്കാരം ബി ജെ പി സർക്കാർ പ്രവർത്തിക്കുന്നത് രാജ്യത്തെ രണ്ട് മൂന്ന് കോടീശ്വരന്മാരുടെ ക്ഷേമത്തിന് വേണ്ടി മാത്രമാണെന്ന് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി വരാനിരിക്കുന്ന എല്ലാ തിരഞ്ഞെടുപ്പുകളിലും ജനങ്ങൾ വോട്ട് ചെയ്യുക അദാനിയുടെ സർക്കാരിനല്ല പാവപ്പെട്ട ജനങ്ങളുടെ സർക്കാരിനായിരിക്കുമെന്നും ബി ജെ പി കുറ്റപ്പെടുത്തി രാഹുൽ പറഞ്ഞു കോൺഗ്രസ് പ്രവർത്തിക്കുന്നത് രാജ്യത്തെ കർഷകർക്കും തൊഴിലാളികൾക്കും ചെറുകിട വ്യാപാരികൾക്കും വേണ്ടിയാണ് എന്നാൽ ബി ജെ പി പ്രവർത്തിക്കുന്നത് രണ്ട് മൂന്ന് കോടീശ്വരന്മാർക്കും വേണ്ടി മാത്രമാണ് അദാനിക്കെതിരെ എന്തുകൊണ്ടാണ് അന്വേഷണം നടത്താത്തതെന്ന് രാജ്യത്തോടും ഛത്തീസ്ഗഡിലെ യുവാക്കളോടും മോദി വ്യക്തമാക്കണമെന്നും രാഹുൽ ആവശ്യപ്പെട്ടു അദാനി ഗ്രൂപ്പിനെതിരെ ഉയർന്ന പുതിയ നിക്ഷേപക്രമക്കേടിൽ എന്തുകൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അന്വേഷണം പ്രഖ്യാപിക്കാത്തതെന്നും രാഹുൽ ചോദിച്ചു റായ്പൂരിലെ പാർട്ടി റാലിയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കവെയാണ് രാഹുലിന്റെ വിമർശനം അടുത്തിടെ നടന്ന കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിയുടെ വിജയത്തെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടാണ് രാഹുൽ പ്രസംഗം ആരംഭിച്ചത് കോൺഗ്രസ് മുന്നോട്ട് വെച്ച പ്രത്യേക ശാസ്ത്രത്തിന്റെ വിജയമാണ് കർണാടകയിൽ ലഭിച്ചതെന്ന് രാഹുൽ ചൂണ്ടിക്കാട്ടി ജനങ്ങളെ ഭിന്നിപ്പിക്കുകയും വെറുപ്പും ആക്രമണവും പ്രചരിപ്പിക്കുകയുമാണ് ബി ജെ പിയുടെ ആശയം എന്നാൽ ജനങ്ങളെ ഒന്നിപ്പിച്ച് വെറുപ്പിന് ചന്തയിൽ സ്നേഹത്തിന്റെ കടകൾ തുറക്കുക എന്നതാണ് തങ്ങളുടെ ആശയം ബി ജെ പി വെറുപ്പ് പടർത്തുന്ന ഇടങ്ങളെ ഒന്നിപ്പിക്കുകയാണ് ലക്ഷ്യം അത് മണിപ്പൂരോ അസമോ അല്ലെങ്കിൽ കർണാടകയോ ആകട്ടെ കർണാടകയിലെ ജനങ്ങൾക്ക് തെരഞ്ഞെടുപ്പിന് മുമ്പ് ഞങ്ങൾ അഞ്ച് വാഗ്ദാനങ്ങൾ നൽകി അവിടെയുള്ള മുഴുവൻ പാവപ്പെട്ട ജനങ്ങൾക്കും തങ്ങൾക്ക് പിന്തുണ നൽകാൻ പൂർണ്ണ ശക്തിയോടെ രംഗത്തിറങ്ങിയെന്നും രാഹുൽ പറഞ്ഞു സംസ്ഥാനത്ത് നെല്ല് സംഭരണം വർദ്ധിപ്പിച്ച ഛത്തീസ്ഗഡ് സർക്കാരിനെയും രാഹുൽ പ്രത്യേകം പ്രശംസിച്ചു സംസ്ഥാനത്ത് കർഷകർക്ക് അവരുടെ വിളകൾക്ക് കൃത്യമായ വില കോൺഗ്രസ് വാഗ്ദാനം ചെയ്തു മറ്റേത് സംസ്ഥാനവുമായും താരതമ്യപ്പെടുത്തിയാലും ഛത്തീസ്ഗഡ് തന്നെയായിരിക്കും വിലയുടെ കാര്യത്തിൽ മുൻപറിയില്ലെന്നും രാഹുൽ വ്യക്തമാക്കി ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി ഭൂവേഷ് ബാഗേലും ചടങ്ങിൽ പങ്കെടുത്തു അതേസമയം വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന മണ്ഡലത്തെക്കുറിച്ച് സസ്പെൻസ് നൽകി എ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ രംഗത്തെത്തിയിരുന്നു രാഹുൽ ഗാന്ധി എവിടെ മത്സരിക്കുമെന്ന് കാത്തിരുന്ന് കാണാമെന്ന് കെ വേണുഗോപാൽ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പ്രധാനമന്ത്രി സ്ഥാനത്ത് നിന്ന് ഇന്ത്യ നരേന്ദ്രമോദി താഴെ ഇറക്കുമെന്നും വേണുഗോപാൽ പ്രതീക്ഷ പ്രകടിപ്പിച്ചു അദാനി വേദാന്ത വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടാതിരിക്കാനാണ് ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് പദ്ധതിയുമായി കേന്ദ്ര സർക്കാർ വരുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി പുതുപ്പള്ളിയിൽ ചാണ്ടിയമ്മൻ റെക്കോർഡ് ഭൂരിപക്ഷം ഉണ്ടാകും മരിച്ചതിനു ശേഷം പോലും ഉമ്മൻചാണ്ടിയെ വലിച്ചടിച്ചതിനുള്ള മറുപടി ആകും തിരഞ്ഞെടുപ്പ് ഫലം ഉമ്മൻചാണ്ടിക്ക് ചികിത്സ നൽകിയില്ലെന്ന ആരോപണങ്ങളിൽ അങ്ങനെ പല ക്ലിപ്പുകളും വരുമെന്നായിരുന്നു കെ സി വേണുഗോപാലിന്റെ മറുപടി ഒരു പ്രാവശ്യം ചക്കവീണു മുയലിൽ ചെത്തതുപോലെ പിണറായിക്കും കൂട്ടർക്കും തുടർഭരണം കിട്ടി എന്നാൽ ഇനി വരുന്ന തിരഞ്ഞെടുപ്പിൽ അതുണ്ടാകില്ല തുടർഭരണം കിട്ടിയതിന്റെ പേരിൽ അഹങ്കരിക്കുന്ന പിണറായിക്ക് നൽകാൻ കഴിയുന്ന ഷോക്ക് ട്രീറ്റ്മെന്റ് ആയിരിക്കും പുതുപ്പള്ളിയിലെ ഉപതെരഞ്ഞെടുപ്പ് ഫലം അനുദിനം ജീർണതയിലേക്ക് കൂപ്പുകുന്ന പാർട്ടിയാണ് സി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് എന്നത് കമ്മീഷൻ പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് ആക്കേണ്ട ഗതികളിൽ ആ പ്രസ്ഥാനത്തെ പിണറായി കൊണ്ടെത്തിച്ചു ഈ സർക്കാർ കൊണ്ടുവന്ന എല്ലാ പദ്ധതിയിലും കമ്മീഷനും അഴിമതിയുമാണ് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർക്ക് അപമാനമാണ് ഇപ്പോഴത്തെ സിപിഎം നേതൃത്വം കെ സി വേണുഗോപാൽ ഭയം സിപിഎമ്മിനാണ് കോൺഗ്രസിനല്ല കേരളത്തിന്റെ പുറത്ത് റെയിൽവേ സ്റ്റേഷനിൽ മാത്രമാണ് സിപിഎമ്മിന്റെ കൂടിയുള്ളത് കർണാടകയിലും ഹിമാചലിലും ബി ജെ പിയെ പരാജയപ്പെടുത്തിയത് കോൺഗ്രസ് ആണ് ദേശീയതലത്തിൽ ബി ജെ പിയെ നേരിടുന്ന ഏക പ്രസ്ഥാനം കോൺഗ്രസ് ആണ് ബി ജെ പിയുടെ വർഗീയ നിലപാടുകളിൽ നിന്നും പൊതുജനത്തെ രക്ഷിക്കാനാണ് കോൺഗ്രസ് ഇഞ്ചോടിഞ്ച് പോരാട്ടം നടത്തുന്നത് സ്വന്തം തടി രക്ഷിക്കാൻ മോദിയെയും അമിത്ഷായും സുഖിപ്പിക്കുന്ന പിണറായി വിജയൻ കോൺഗ്രസ് ബി ജെ പിയുമായി ഒത്തുപോകുകയെന്ന് പറയുന്നത് ഏറെ പരിഹാസ്യമാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി